സഹോദരിമാരാണ് കൂടുതൽ ഓൺലൈനിലുണ്ട്. ഇത്രയധികം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറെ രാത്രി ഉറക്കം ഒഴിച്ച് ഉറങ്ങുക, സുബൈ കഥാക്കുക, ഇത് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത്. അത് ഇനി വയലായാലും പാടില്ല, ഉത്താറാത്തി ആയാലും പാടില്ല, ഏത് മൗലൂദായാലും പാടില്ല. രാത്രി സമയം കുറെ നേരം ഇങ്ങനെ ഉറക്കം ഒഴിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്ക, പിന്നെ മനുഷ്യന്മാരല്ലത്, പിന്നെ രാവിലെ ഉറങ്ങണ്ടേ, ഓൽക്ക് പിന്നെ വർക്കത്തും ഉണ്ടാവും, പിന്നെ തത്ത കുറെ വാത് കെട്ടിട്ട് കാര്യം. സുബൈന്റെ ദേശം തീരെ ഉറങ്ങാൻ പാടില്ല, സുബൈന്റെ ദേശം അങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ സൂര്യ ഉദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബൈക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലായി. സുബൈന്റെ ദേശം ഉറങ്ങാൻ പാടില്ല, കുട്ടികളോടൊക്കെയാ പറയണത്, സുബൈന്റെ ശേഷം നമ്മൾ ഉറങ്ങരുത്, അത് പരീക്ഷയിൽ ജയിക്കൂല, പരീക്ഷയിൽ ജയിക്കൂല, ഓർമ്മശക്തി ഉണ്ടാവൂല, പിന്നെ നമ്മൾ ജോലിക്ക് പോയാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവൂല. ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം നേരം പോലത്തെ വൈകുന്നേരാവോളത്തിന് അങ്ങനെ അധ്വാനിച്ചിട്ട് അത് ബർക്കത്ത് എവിടെയെന്ന് ചോദിച്ചാൽ നടക്കണ്ട. ബർക്കത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 700 രൂപയ്ക്ക് കൂലി, ഉദാഹരണമായിട്ട് 700 രൂപയ്ക്ക് നമ്മൾ ജോലി ചെയ്ത് ശ്രമിച്ചുണ്ട്, ഈ 700 രൂപയ്ക്ക് നമ്മൾ ജോലി ചെയ്ത് വന്ന് വൈകുന്നേരമായപ്പോ ഇങ്ങനെ പെണ്ണുങ്ങൾ കാത്തുക്കുന്നുണ്ട്, വേം പേരി മനുഷ്യ ഞങ്ങളെ കാത്തുക്ക്, എന്തേ പാത്തുമോ, ഒന്നുമില്ല, മകൻ ഇപ്പൊ ഇങ്ങനെ പോയി നിന്നപ്പോ കാല് വെച്ചു തീക്കണ്, ഓനെ നഖം ഇപ്പൊ പൊളിഞ്ഞിങ്ങനെ നിൽക്കാണ്, അത് ആശുപത്രി കൊണ്ടുവണ്ടിയിരുന്നാണ്. സുബഹാനല്ലാഹ്, ഓന് നടക്കാനായിട്ട് കഴിയൂല, 700 രൂപയ്ക്ക് കൂലിട്ടീണ്, 150 രൂപയ്ക്ക് ഓട്ടോറിച്ച വിളിച്ചാണ്ട് പോയി, കാരണം ഒന്ന് നടക്കാൻ കഴിയൂലല്ലോ, ഓൻ എടുക്കാനും കൊച്ചാണ്. അപ്പൊ 150 കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോ എന്ത് ചെയ്തു, ഡോക്ടർക്ക് 100 രൂപ ഫീസ് കൊടുത്ത്, അപ്പൊ 250 കഴിഞ്ഞ് പിന്നെ 100 രൂപയ്ക്ക് മരുന്ന് വാങ്ങി, അവതരായി 350, 100 രൂപയ്ക്ക് ഓറഞ്ചും വാങ്ങി, കാരണം ഒഴിച്ചാണ്, അബദ്രായി 450, പിന്നെ 150 രൂപയ്ക്ക് ഇങ്ങോട്ട് ഓട്ടർ വന്ന്, അബദ്രായി 600 ബാക്കി എത്രയുണ്ട്, 100 രൂപ തന്നെയാണ് ബർക്കത്തില്ലാറ്. ഇപ്പൊ തിരിഞ്ഞു നിങ്ങളെ പോയി എന്താ കരുതിയെന്ന്, സുഹാനല്ലാ. അപ്പൊ പൈസ എങ്ങനെ, നിങ്ങളിങ്ങനെ പറയലോ ഉസ്താദേ പൈസ കിട്ടുന്നുണ്ട്, എവിടെ പോണെന്ന് അറിയില്ല, പോണെ ഇങ്ങനെ തന്നെ. ഇതിലിപ്പോ സുബ ഇന്നിപ്പോ കള ആയ ആളുകള് ധൈര്യപ്പോ പൊക്കണ്ട, ഞാൻ പറയുമ്പോ പൊക്കിയാ മതി, സത്യം നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ കുറെ എണ്ണം കള ആയോലേക്കാണ്. ഈ നമ്മളെ ഓൺലൈനിൽ കുറെ കോമ ഇങ്ങനെ എഴുതിവിടുന്നുണ്ട്, കൈ അങ്ങട്ടാക്കിയിട്ടും കൈ ഇങ്ങട്ടാക്കിയിട്ടും, എല്ലാവരും ഒന്ന് ഉയർത്താൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും. എല്ലാരോടും ഞാൻ എന്റെ നഫ്സിനോട് ഇങ്ങളോടാ പറയണത്, സുബഹി കള ആക്കരുത്. നമുക്ക് ഈ റജബ മാസം 5 വക്ത് നിസ്കാരം അള്ളാഹു തന്നത് ഈ മാസത്തിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരുമ്പോ കഴിഞ്ഞിനെ പറ്റിയൊന്നും പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു ലോഹർ നിസ്കരിക്കുമ്പോൾ ഒരു ലോഹറും കൂടി നിസ്കരിക്കാം, ഒരു അസർ നിസ്കരിക്കുമ്പോൾ ഒരു അസർ നിസ്കരിക്കാം, ഒരു മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഒരു മഗ്രിബ് നിസ്കരിക്കാം, അങ്ങനെ കള്ളാവ് വീട്ടിൽ കൂടി കുറയണം. മറ്റു നിങ്ങൾ ഒന്നിച്ച് കള്ളാവ് കിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് കുത്തി മറിയും, പിന്നെ സുജീവിതൊക്കെ ഒരൊറ്റ മറിച്ചിലേക്കാണ്, ഒറ്റ മറിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പരന്റെ പിന്നെ ചുമരുമൊക്കെ കെത്തും, അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചേണ്ട, കള്ളാവ് കൂട്ടണ്ട. ഓരോ ലോഹർ ഓരോ ലോഹർ കള്ളാവും, അങ്ങനെ അങ്ങനെ വീട്ടുമ്പോ ഈ റജബിലും ഷഅബാനിലും റമദാനിലും ആയിട്ട് അൽഹംദുലില്ലാഹ് വെക്കുമ്പോ നമുക്ക് എത്ര പിന്നെ ഒരു 3 മാസത്തെ നിസ്കാരം എന്താ ഉണ്ട്, അൽഹംദുലില്ലാഹ് നമുക്ക് വേറെയും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പോകുമ്പോ അൽഹംദുലില്ലാഹ് കുറേയാണ് കള്ളാണ് കൂടും. അതുകൊണ്ട് സുബൈന്റെ ശേഷം നമ്മൾ തീരെ ഉറങ്ങ ചെയ്യരുത്. അപ്പൊ സഹോദരിമാരാകുന്ന ആളുകളും സഹോദരങ്ങളാകുന്ന ആളുകളും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ രാത്രി സമയത്ത് കുറേ ഉറക്കഴിച്ച് നിൽക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, കുട്ടികളൊക്കെ കാണാൻ നമ്മളിങ്ങനെ പോകുമ്പോ സുബഹാനല്ലാ വാട്സപ്പ് നോക്കി അങ്ങനെ കുത്തിരിക്കണ കുറെ കോമുണ്ടാവും, ബസ് സ്റ്റോപ്പിലും അവിടെയും ഇവിടെയൊക്കെ. ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്ന് ഇവിടുത്തെ മാതിരില്ല, കുറച്ച് ദൂരത്തുനിന്നൊക്കെ വരുമ്പോ, പക്ഷെ നമുക്ക് വൈ ഒഴിക്കാനുള്ള പറ്റിയ ആളാ പോലെ, നമ്മളിങ്ങനെ ഒരാളുണ്ടാവും ഒക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ കാണങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ കത്തുന്നു. അപ്പൊ കുട്ടികളാ സുബഹാനത, എങ്ങോട്ടാ കോഴിക്കോട്ടേക്ക് പോകാൻ ഉസ്താദിനെ പോവാ, കുറച്ച് മണപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കോഴിക്കോട്ട് കണക്ക് ഉണ്ടാക്കി തരാം, കാരണം ഓൽക്ക് അങ്ങനെ തിന്നില്ല, പക്ഷെ മണപ്പിച്ചല്ലേ. സുബഹാനല്ലാ, ഇങ്ങനെ കുറെ എണ്ണുണ്ട്, ഓന് തിരിഞ്ഞില്ല എന്താണ്, കുറച്ച് ഞാൻ തിരിഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ചില ആളുകൾ. ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ നിങ്ങൾ ചോദിച്ച ഉസ്താദെ അസിസോലെ വിളിച്ചു എവിടെ എത്തി, ആ അടുത്ത് എവിടെത്തി, തിരിഞ്ഞോ, മലപ്പുറം കഴിഞ്ഞോ, ആനക്കയം കഴിഞ്ഞോ, ഇങ്ങനെ ചോദിക്കാം. ഇനി തിരിച്ചു പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് വിളിച്ചാലുണ്ടോ, തങ്ങളെങ്ങൾ എവിടെ എത്തി, ഏലയിലും എത്തണം. അപ്പൊ നമ്മക്കുള്ള കുട്ടികളാണ് ആര്, ഈ 11 മണിക്ക് ഒച്ചപ്പ് കുത്തിരിക്കണോ. അപ്പൊ ഇടക്കൊക്കെ ചിലത് ഉണ്ടാകണം, നല്ലതുമാണ്, അങ്ങനെ ഉണ്ടല്ലോ. ഏത് പരിപാടിക്ക് ചെന്നാണെങ്കിലും ഇങ്ങോട്ട് എത്തോളം വിളിയാ, തങ്ങളെ എവിടെ എത്തി, ദ്വീപിക്കല്ലാണെങ്കിലും ഓല് പുറപ്പെട്ടോ, ആ കപ്പൽ കയറിയോ, പ്രായത്തിൽ തന്നെയല്ലേ ഒക്കെ ചോദിച്ചു, കപ്പലൊക്കെ കയറി സീറ്റൊക്കെ റെഡി തന്നെയല്ലേ, സന്തോഷമല്ലേ ഒക്കെ ചോദിക്കും. തിരിച്ചു പോരുമ്പോ നമ്മള് കപ്പല് കയറിയോ സീറ്റ് കിട്ടിയോ എന്ന് ദ്വീപാർക്കും ഇതില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാരും അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇനി തിരിച്ചു വരപ്പോ ഇന്നാളൊരു ഞങ്ങൾ ഞാൻ പ്രസംഗിച്ചോ പറഞ്ഞു, ഇന്ന് ഞാൻ നേരം പുളിക്കാൻ വിളിച്ചു ഞാൻ കാണിച്ചു തരാറ്.
സുബ്ഹാനല്ലാഹ്. അങ്ങനെയുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കുക, സുബൈക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, രാത്രിയെ നിങ്ങൾക്ക് ഉറങ്ങാനും പകൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുമാണ് അല്ലാഹു ആക്കിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് സഹോദരിമാരാകുന്ന ആളുകളൊക്കെ തറാവീഹ് നിസ്കരിക്കണം. നമ്മളെ ഈ ബദറിന്റെ മജ്‌ലിസിൽ വരുന്ന എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾ ഇൻഷാ അല്ലാഹ് ആ ലോകത്ത് രണ്ട് മൂന്ന് കുട്ടികൾ ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സൈഡക്ക് സൈഡാക്കി അൽഹംദുലില്ലാഹ് അതിന് കുറച്ച് തിന്നാ മതി. തറാവീഹ് ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ലോകപാടെ പതിനെട്ട് ഒത്തിരി തിന്നാൻ കണ്ട, അങ്ങനെ നാല് പത്തിരി തിന്നാ മതി. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ നിസ്കരിക്കാൻ കഴിയില്ല, മടിയാ. ആണുങ്ങൾ അങ്ങനെ തന്നെ ഒന്നും കടക്കട്ടെ, അത് ഒരു പത്ത് മിനിറ്റ് ക്ഷീണം മാറ്റാൻ അതങ്ങനെ കഴിഞ്ഞാൽ പിന്നെ കുറെ പന്ത്രണ്ട് മണി ഒരു മണിയാവും, പിന്നെ ആളുകളെ പുതിയ എന്ത് ചെയ്യണം, പിന്നെ നിസ്കരിച്ചാൻ പറ്റൂലാണോ? സുബഹാന ജല്ല ജലാല്. അപ്പൊ അപ്പോഴൊക്കെ നിസ്കരിക്കതേ, സുബഹിന്റെ മുന്നേ നിസ്കരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യ, തറാവീഹ് ഈ വർഷം നമ്മൾ ഒഴിഞ്ഞായി പോരുത്. സഹോദരിമാരാകുന്ന ആളുകള് സുബഹാനല്ലാഹ് നിങ്ങളൊക്കെ തറാവീഹ് നിസ്കരിക്കണം. ഈ കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ അവസരം കിട്ടിയിട്ടും ഏ പള്ളിയൊക്കെ പൂട്ടിക്കണം, ഏതെങ്കിലും പള്ളിയൊക്കെ പോയാൽ തന്നെ പോലീസുകാർ ആട്ടി പിടിച്ചാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ വിത്തറിൽ കൂടി സലാം വിട്ടണ ടീമാ. പരിയിൽ നിന്നിട്ട് ഇറങ്ങിപ്പോരാ, പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, പൊയ്ക്കോ പള്ളിയാക്ക്. എവിടെ പള്ളിയൊക്കെ പോലുണ്ടോ? ഒരു ജുമായത്ത് പള്ളിക്കലും ഇല്ല, നിസ്കാര പള്ളികളും ഇല്ല, രണ്ട് സ്ഥലത്തും ഇല്ല. ഓല് നാടക സോടയും കുടിച്ച് പീടിക്കാൻ കുത്തിറക്ക. പിന്നെ ഈ പൊറാട്ടയൊക്കെ പാടെ തിന്നിട്ട് സുബഹാന. തൗഫീഖ് ഇല്ലാത്ത കോമാണ്, തൗഫീഖ് ഇല്ലാത്ത കോമാണ്. എന്റെ ഓൺലൈനിലുള്ള സഹോദരിമാരെ, നിങ്ങൾ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ സുബഹാനല്ലാഹ് നിങ്ങളൊക്കെ ഓൺലൈനിൽ കൂടിയിട്ടുണ്ട്. ഈ ഓൺലൈനിൽ കൂടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി, അൽഹംദുലില്ലാ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ റമദാൻ കഴിഞ്ഞ റമദാനെ പോലെ ആവരുത്. കഴിഞ്ഞ റമദാനിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പെരുന്നാൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം റമദാൻ തറാവീഹ് ഒരൊറ്റൊന്ന് നഷ്ടപ്പെട്ടു പോകരുത്. വീട്ടിൽ ഭാര്യയും മക്കളും ഒന്നിച്ച് ഒരാൾ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നിസ്കരിച്ചോളി, നല്ല റാഹത്തിൽ അൽഹംദുലില്ലാ മക്കളൊക്കെ പാടെ കൂട്ടിയിട്ട് തറാവീഹ് നിസ്കരിക്കുക. അതിന് ആണുങ്ങൾ അവിടെ നിർത്തണമെന്നില്ല, ഞങ്ങളെ പെണ്ണുങ്ങൾക്കാകും നിങ്ങൾക്ക് തന്നെ മരുക്ക് തുടങ്ങണം. അതിനു മരുവോളും അമ്മായിമ്മയും തെറ്റില്ല. പിന്നെ മരുവക്ക് മരുവോൾ വലല്ലോ അല്ലി എന്ന് അറിയുമ്പോ അമ്മായിമ്മ എങ്ങനെ ആമീൻ പറയാ? വലല്ലോ അല്ലി എന്ന് അറിയുമ്പോ തെറ്റില്ലല്ലേ, ആമീൻ എന്ന് അറിയുമ്പോ ഉണ്ടല്ലേ. അങ്ങനെ ചെലവിൽക്ക് സുബ്ഹാനല്ലാഹ് എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഇമാമിനോട് തുടർന്നിട്ടും കാര്യമില്ല, മാമൂമായിട്ടും കാര്യമില്ല. ഇതൊക്കെ നന്നാവുക എന്നുള്ളതാണ് റജബുള്ള. എത്ര അമ്മായിമാരും അമ്മോസാക്കാരാണ് അങ്ങനത്തെ പറയുമ്പോ ഭയങ്കര ഉഷാറാ, തോപ്പിയൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് മഹദറത്തുൽ ബദറിലേക്ക് മുമ്പിൽ വന്ന് ഉത്തരക്കും. എന്നാലോ മരുക്കൊക്കെ ഒരു സുഖം കൊടുക്കൂല, മരുക്കൊക്കെ ഒരു സുഖം കൊടുക്കൂല. അങ്ങനത്തെ അമ്മായിമാരുണ്ട്, ചമ്മോശാക്കാരുണ്ട്, അത്തരക്കാരാകുന്ന ആളുകളൊക്കെ പറയാം. ഞാനും അങ്ങനെ കുറെ അനുഭവിച്ച എന്റെ അമ്മോസ്, ഇനിയിപ്പോ ഞമ്മക്കൊരു മരുവള് വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് കൊടുക്കും. പക്ഷെ ദീപില ഉണ്ടാവില്ല, കാരണം ആരെ വരി തന്നെയുള്ളത്, ഓല വരി തന്നെയുള്ളത്. അതുകൊണ്ടെന്തില്ല, ഒരു പ്രശ്നമല്ല. ഇമ്മാക്കുറ്റം പറയല്ലോ, കണ്ണൂരും അവിടെ അങ്ങനെയൊക്കെ ചെന്നാൽ എന്താണ് ആ വക പുൽമാലുണ്ടാവില്ല. ഇതൊക്കെ ഞമ്മളെ നാട്ടിലാ പറയണേ, മലപ്പുറത്തെ നിങ്ങൾ കരുതി കോഴിക്കോട്ടതാണ്, അല്ല ഓലല്ല അതിന്റെ ആള്, ഞമ്മളാണ് അതിന്റെ ആളുകൾ. അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ മരുക്കളോട് എത്ര ഇടങ്ങേറാക്കുന്ന ആളുകളുണ്ട്, മരുക്കളെ ഇങ്ങോട്ട് ഇടങ്ങേറക്കും. സുബഹാന, ഒരു സുഖമായിട്ട് ഒന്നും കൊടുക്കൂല. സുബഹാന ജല്ല ജല്ല. എന്നിട്ട് ദിക്റും സലാത്തൊക്കെ, എന്ത് സലാത്ത് ദിക്റും, ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരടിയിൽ, നമ്മൾ പൊരിയിലാണ് ഏറ്റവും വലിയ ആദ്യം നന്നാവുന്നത്, പൊരിയിൽ, സ്വന്തം പൊരിയിൽ. കുറെ നാട്ടുകാരിലും കമ്മിറ്റിക്കാരിലും നന്ന, 150 പള്ളീന്റെ പ്രസിഡന്റായിട്ടൊന്നും കാര്യമില്ല, 150 പള്ളീന്റെ രക്ഷിതാവായിട്ടൊന്നും രക്ഷാധികാരിയായിട്ടൊന്നും കാര്യമില്ല. നമ്മളെ പൊരിയിൽ നമ്മൾ നന്നാവണം, ഭാര്യന്റെ അടുക്ക് നന്നാവണം. എന്തുകൊണ്ടാ ഭാര്യമാര് വിരുന്നു പോകാത്ത ഭാര്യമാരാണെങ്കിൽ ആ ഭർത്താവിന്റെ സുഖം കൊണ്ടാണ് വിരുന്നു പോകാത്തത്. ചില പെണ്ണുങ്ങൾക്ക് 10 മക്കളുണ്ടെങ്കിലും ഓൽക്ക് ഒരാഴ്ച വിരുന്നു വേണം. അതെന്താ കാരണം? ഈ ഭർത്താവിന്റെ ഇടങ്ങുകൊണ്ടാണ്. ഈ ചെങ്ങായിന്റെ നിന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ രണ്ടു ദിവസം എന്റെ വരിക്ക് പോകണം. അതുകൊണ്ടാണ് അങ്ങനെ ഇടക്കിടക്ക് വിരുന്നു പോകാൻ നിങ്ങളെ പെണ്ണുങ്ങളോ നിങ്ങളെ മരുക്കളോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നിരിക്കൽ അമ്മോസാക്കാൻ ഇടങ്ങേറ്, ഇല്ലെങ്കിൽ കിട്ടിയ ചെങ്ങായിന്റെ ഇടങ്ങേറ്. അങ്ങനെയുണ്ട്. ഇതൊക്കെ ഇപ്പൊ നിങ്ങളോട് സത്യം പറഞ്ഞ അടുത്ത ആഴ്ച ഒരു പേപ്പർ A4 തന്നാൽ ഇതൊക്കെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും? ഒരു A4 എല്ലാവർക്കും തന്നിട്ട് നിങ്ങളിത് എഴുതി തന്നെ പറഞ്ഞു, ഇതാണ് നന്നാവുക, മനുഷ്യന്മാര് നന്നാവുക, നന്നാവുക പറഞ്ഞ ഇതാണ്. കൊറേ വയലും ഇങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് ഒരാൾക്കൊരു ഇൽമു ജാസ്തിയായി, ആ ഇൽമ അനുസരിച്ച് കൊണ്ട് അള്ളാഹുമായി അവൻ അടുത്തിട്ടില്ലെങ്കിൽ എത്രയാണോ ജാസ്തിയായിക്കണ അത്ര കണ്ട് അള്ളാഹുമായിട്ട് അവൻ വിട്ടു നിന്നിക്കണേ. സുബ്ഹാനല്ലാഹ്.
അപ്പൊ ഇന്നലെ ഇല്ലാത്തൊരു ഇൽമ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് അള്ളാഹുവിനോട് അടുക്കണം. അടുക്കണില്ലെങ്കിലോ 10% ഇന്ന് ഇൽമ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് 10% അള്ളാഹുമായിട്ട് അകലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അർത്ഥം വെക്കുക എന്താ, എന്നാ വയത് കേൾക്കാൻ പോകണ്ട, എന്നാ പിന്നെ അകലണ്ടല്ലോ. ഇതാ നമ്മളെ മസല. ഒരാളോട് പറയാ സുന്നത്ത് നിസ്കരിക്കാനുള്ള ഫറള് നിസ്കരിക്കാന് ഉണ്ടാവുമ്പോ പിന്നെ സുന്നത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ, ഫറള് വേഗം നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കണം എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ ഇതും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, ഫറള് ഉണ്ടാവുമ്പോ സുന്നത്ത് നിസ്കരിച്ചാൻ പാടില്ല. ഇന്നാ ഫറള് നിസ്കരിക്കും, അവ നിസ്കരിക്കൂല, സുന്നത്ത് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചില്ല. മുടി വളർത്തണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തിയിരുന്നു, അത് മുകളിലേക്ക് ചീകിയിരുന്നു എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ അങ്ങനെ തന്നെയാണ് റസൂൽ അങ്ങനെ ചെയ്തതിനും മുട്ടയടിച്ചിരുന്നു, രണ്ടുമുണ്ട്. റസൂൽ അങ്ങനെ തന്നെ നിന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ, മുടി കളയാൻ പറ്റൂല എന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് മുടി കളഞ്ഞിട്ടുണ്ട്, മുടി നന്നാക്കി ചീകി വെച്ച് മുകളിലേക്ക് വളർത്തിയിട്ടുണ്ട്. ഇത് കുട്ടിയൊക്കെ എല്ലാവർക്കും ഒരു മസല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മുടി വളർത്തുകയും വൃത്തിയായി ആ മുടിയെ കൊണ്ടു നടക്കുകയും ശേഷം തൊപ്പി വെച്ച് തലപ്പാവും കൂടി വെച്ചിരുന്നു. അപ്പറടി ഇപ്പൊ ശരി, നേരത്തെ പറഞ്ഞ പോകാൻ കരുതി പഠിച്ച ഞാൻ സുന്നത്തിലാണ്. അല്ല, ഞമ്മക്ക് ബിരിയാണി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിക്ക് മല്ലിച്ചപ്പ് വേണം, പൊതീന വേണം, തക്കാളി വേണം, ഉള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, ഇതൊക്കെ പാടെ കൂട്ടിണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുള്ളതാണ്. അങ്ങനെ ഇതൊക്കെ പാടെ കൂട്ടുമ്പോളാ ബിരിയാണി. ഇതിലൊരു രണ്ട് സംഗതി കമ്മിയായ അതിനെ പറ്റി ബിരിയാണി അറിയാൻ പറ്റില്ല. കഞ്ഞി ചൊറിഞ്ഞാകണൊരു കോലുണ്ട്, കഞ്ഞി ചൊറിഞ്ഞാകണൊരു കോലുണ്ട്. അപ്പൊ ബിരിയാണി പഴയ കോലത്തിലും ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്ന പേര്, കാരണം ഇപ്പത്തെ കാലഘട്ടമാണല്ലോ, അതുകൊണ്ട് അതിന്റെ പേര് അത് അങ്ങനെ അങ്ങനെ കൊയിലാണ്ടി ബിരിയാണിയാണ് എറണാകുളം, അല്ലെങ്കിൽ ആന്ത്രോത്ത് ബിരിയാണിയാണ് തങ്ങളെ, അങ്ങനെ പറയാം പേര്, അങ്ങനെയൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പേര് പറയും. നാളെ ഞാൻ ഒരു ഹോട്ടലിൽ കാണുന്നത് 12 ഐറ്റംസ് ബിരിയാണി ഉണ്ട്, എനിക്ക് എല്ലാം ലേശം കൊണ്ടു, എനിക്കൊന്നും നമ്മളെ പഴയ ബിരിയാണിന്റെ ടേസ്റ്റ് കിട്ടിയില്ല. ഞാൻ പറയാൻ ഭയങ്കര ടേസ്റ്റാണ് കാരണം അവനോട്, ഇനി ഓനെ ടെൻഷൻ ആക്കണ്ട, നമുക്ക് പറ്റണ്ട് 12 പോലെ നമുക്ക് എന്തായാലും. അതിന്റെ ആ ഫൂലും തമ്മീസിന്റെ കുടത്തുനിന്ന് വളമ്പിയാ മാറിണ്ട് എല്ലാം, അങ്ങനെയുണ്ട് ഫൂലും തമ്മീസും അങ്ങനെ ഉണ്ട് ഗൾഫിലെ ഉണ്ടോ ഒമാനിലുണ്ട്, ആ ഒരു വലിയ ചമ്പ മക്കത്തു പോയാ കാണാം, അവിടെയൊക്കെയാണ് എന്റെ ആളുകൾ. ആ കുടത്തേക്ക് ചൂടുവെള്ളം പാറിനോടത്തോളം അത് പൊന്തി പൊന്തി ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്, 2 റിയാൽ കൊടുത്താ മതി റൊട്ടിയും കിട്ടും. ഇത് കിട്ടിയപ്പോ ഡബുഖന മെയിൻ ആളാ, സുബ്ഹാനല്ലാഹ്. രാവിലെ സുബൈക്ക് ശരിക്ക് കിടന്നുറങ്ങാം അല്ലേ, കിടന്നുറങ്ങ സുബേസ്കാരം കഴിഞ്ഞ് ഉറങ്ങ ചായ ഉണ്ടാക്കണം, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ റെഡിയാകുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഭാര്യയും അമ്മായിമയും വലല്ലോലീൻ ആമിയും എന്ന് പറയുമ്പോ അമ്മോസ് അമ്മായിമയും അമ്മോസ അമ്മോസാക്കിയും ഇല്ലെങ്കിൽ മരുമക്കളൊക്കെ ഒന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കും, ആദ്യം കൽബ് നന്നാവണം, അപ്പൊ ഈ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഒരു ഇമാമിനോട് നമ്മൾ തെറ്റിക്കണമെങ്കിൽ പിന്നെ ആ ഇമാമിന്റെ വേക്കിൽ നിൽക്കാൻ കഴിയില്ല, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു വിധത്തിൽ നന്നാവണം. ഇന്നിവിടെ വന്ന കുറെ അമ്മായിമാരുണ്ട്, ഓൺലൈനിൽ കുറെ അമ്മായിമാരുണ്ട് അല്ലേ, അതുപോലെ തന്നെ മരുമക്കളുണ്ട്, ഇവരൊക്കെ നന്ന. എത്ര പെണ്ണുങ്ങൾ, ഞങ്ങൾക്ക് എത്ര കോളാണ് വരുന്നത്, ഈ എത്രങ്ങാനും വാട്സപ്പ്, ഇനി ഇത് കഴിഞ്ഞപ്പോ വരും വാട്സപ്പ്, നിങ്ങൾക്ക് പെരയിലെത്തോളം വാട്സപ്പ് നോക്കാണ്. ഇന്ന് ഓൺലൈനിൽ പങ്കെടുത്ത ആളുകൾക്ക് തങ്ങപ്പാപ്പ പറഞ്ഞ പോലെ ശരി, എന്റെ അമ്മായിമ അങ്ങനെ ദുഷിച്ച അമ്മായിമയാണ്, മരിച്ചാൽ മതി വരക്കണങ്ങളാണ്. ആ ഇന്നാളെ ഒരു പെണ്ണ് 4454 ആര്യ സ്വലാത്തി ഒല്ലിയിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, എന്റെ പുതിയാപ്പളന്റെ ദുഷിച്ച സ്വഭാവം നന്നാവാൻ വേണ്ടിട്ട്. അപ്പൊ എന്താ ദുഷിച്ച സ്വഭാവം, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മുഴുവനും ചീത്ത പറയും, ഇതാണ് ദുഷിച്ച സ്വഭാവം. പ്രധാനപ്പെട്ട ദിവസം ഏതാ, ബറാത്ത്, മീറാജ്, മുഹറം, 9, 10, ഇതാണ് പ്രധാനപ്പെട്ട ദിവസം. സുബ്ഹാന. അപ്പൊ എന്താ അന്നത്തെ ചീത്ത, ഇതൊക്കെ നോക്കാൻ നിങ്ങള് നിങ്ങളെ പറ്റി ബേക്കിലിരിക്കുന്ന ആ മറന്റെ ബേക്കുള്ള പെണ്ണുങ്ങളെ എഴുതിത്തരനെ പറ്റിയപ്പ ഈ പറയണതേ, ആ മറന്റെ അപ്പുറത്ത് നിങ്ങൾ ഒന്നും കണ്ടില്ല മാറാം, അപ്പൊ അവൾ നിറച്ച് കുറെ പെണ്ണുകളുണ്ട്, ഓരോ എഴുതിത്തരനെ പറ്റിയാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ കാര്യം, ബറാത്തും മീറാജും മുഹറും 9, 10 ആകുമ്പോ ഒരു പലഹാരം ഉണ്ടാക്കലുണ്ട് അവിടെ ഉണ്ട് അല്ലേ, ആ എല്ലായിടത്തും ഉണ്ട് പലഹാരം ഉണ്ടാക്കി കൊടുക്കും, അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾ ചോദിക്കും, ഉമ്മച്ചിയെ ഇന്ന് എന്താ ഇപ്പൊ ദിവസം, ഇന്ന് നിങ്ങൾ നല്ല പലഹാരമൊക്കെ ഉണ്ടാക്കിയാണല്ലോ സ്കൂളിൽ തന്നപ്പോ. അപ്പൊ ഉമ്മച്ചി പറയും, മോനെ ഇന്ന് മുഹറം 10 മുഹറം 10 പലഹാരം ഉണ്ടാക്കിയത്. എന്താ ഉമ്മച്ചി മുഹറം 10? ലോകത്തേക്ക് ആദ്യമായി മഴ പെയ്തത് മുഹറം 10 ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിന് രക്ഷപ്പെടുത്തിയത് മുഹറം 10 യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മീന്റെ വയറിന് രക്ഷപ്പെടുത്തിയത് മുഹറം 10 അൽഹംദുലില്ലാഹ്. അപ്പൊ അന്നത്തെ ദിവസം എന്ത് ചെയ്യണം, കൽത്തപ്പുണ്ടാക്കണം എന്ന് കുട്ടി പഠിച്ചു. കുട്ടി അത്ര പഠിച്ചാൽ മതി. അപ്പോ ഇതൊരു ദഅവത്താണ്. ചെറിയ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ കൈ പിടിച്ച് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും, പള്ളി കൊണ്ട് ജുമാക്കും, ഓം മുഹത്തൊക്കെ ഇങ്ങനെ നോക്കും, മറ്റുള്ളൊക്കെ നോക്കും, ആരും ചിസ്റ്റില്ലല്ലോ.
നമ്മൾ 4 വയസ്സ് 5 വയസ്സായ കുട്ടീനെ അല്ലെങ്കിൽ 8 വയസ്സായ കുട്ടീനെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി ഓനെ ഫസ്റ്റ് കൊണ്ടുപോകുമ്പോൾ സുന്നത്ത് കല്യാണം കഴിച്ച് നമ്മൾ ആദ്യം ജുമാക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആപ്പാനെ മുഖത്ത് നോക്കും വരല്ലോ അല്ലെ എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കും. നമ്മളാരും ചുരുത്തലുണ്ടോ? ചുരുത്തണുണ്ടെങ്കിൽ ഓൻ പെട്ടണമല്ലോ. എന്താ ആര് തിരിക്കൂല? കാരണം എന്തുകൊണ്ട്? ആ കുട്ടിക്കുള്ള തഴവ്, ആ കുട്ടിക്കുള്ള തെറുബിയത്താണ് ആ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് ജുമാ എറിഞ്ഞിട്ട് ബാപ്പാന്റെ കബറൊക്കെ കൊണ്ടുപോകണം. എന്നിട്ട് ദ്വാരക്ക ഓനോട് കയ്യൊന്നിക്ക, ദ്വാരക്കടാ ആമീൻ പറയടാ. യാസീൻ ഓതിക്കു പറയുമ്പോൾ ഓൻ അങ്ങനെ കുത്തണം എന്തേലൊക്കെ പറഞ്ഞോളൂ. കാരണം എന്താ? കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരണമെന്നും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാപ്പയുടെ കബറിങ്ങിൽ പോയി ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു ഇർഷാദാണ്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് കൊറേ കൈ ഇതൊന്നും ഇല്ല, ബാപ്പന്നെ പോകില്ല. അങ്ങനെ ബാപ്പ പള്ളിയേക്കും പോകില്ല, ബാപ്പ എന്താവൂല, ഇനി പോയാലറ്റ ബാപ്പാനെ കബറിങ്ങക്കറ്റ പോകില്ല. അപ്പൊ മകൻ കരുതും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ജുബൈർ അങ്ങനെ ഇറങ്ങിപ്പോയാലാണ് പിന്നോ മരിച്ചമ്മതാകുമോ. ഉസ്താദേ എന്റെ കുട്ടി നന്നാണില്ല, ഉസ്താദേ എന്റെ കുട്ടി അങ്ങട്ടാണ്, ആദ്യം നന്നായിക്കണു, എന്നിട്ടല്ലേ എന്റെ കുട്ടി എന്നാകാ. അങ്ങനെയല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ റമദാൻ വരികയാണ്, തറാവീഹ് നിസ്കരിക്കണം. എല്ലാവരും തറാവീഹ് നിസ്കരിക്കണം. അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമ്പോളെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരിമാര് പാവങ്ങളാണ്, അവർ എപ്പോഴും അവർ പാവങ്ങളാണ്. അവർക്ക് എപ്പോഴും ഈ പാത്രം കുടിക്കും ചെമ്പും മാറിനെ ആ ഒരു പണിയുമായി നിൽക്കുകയാണ്. ഒരാ അതിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടൊന്നുമല്ല. നല്ല ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഒരു പെണ്ണ് പറയാണ് എന്റെ പൊരയില് ഖദ്ദാമുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഇവിടെ ഖദ്ദാമന് വെച്ചു തരണം. നന്നാല് വെച്ചു കൊടുക്കണം വേണം. ആ സുബ്ഹാനല്ലാഹ്. ഓല് വീട്ടിൽ അപ്പങ്ങൾ അങ്ങനെ ഇല്ലാത്തോടത്തുനിന്ന് കിട്ടിയാ മതി. അപ്പോളോ എന്നാലും പറഞ്ഞാ കൊടുക്കണം അല്ലേ? ഗൾഫിലുള്ള പെണ്ണുങ്ങളൊക്കെ എന്താ പറയണം കല്യാണം അന്വേഷിക്കുമോ? അനബു വാഹിദ് ഖദ്ദാമ, അനബു വാഹിദ് ശുഗ, അനബു വാഹിദ് സയ്യാറ, അനബു വാഹിദ് സവ്വാഖ്. എനിക്ക് ഡ്രൈവർ വേണം, ഫ്ളാറ്റ് വേണം, വേലക്കാരത്തി വേണം, കാറ് വേണം, ഡ്രൈവർ വേണം. സുബ്ഹാന ജല്ല ജല്ല. ഇതന്നെ മഹർ, ഇതന്നെ മഹർ. നമ്മൾ ഓളെടുത്തുനിന്ന് അങ്ങനെ ഒരു 50,000 കിട്ടിയിട്ട് അതിനെ നമുക്ക് മാറും കട്ടിലും അൽമറയൊക്കെ വാങ്ങണം. പിന്നെ വല്ലതും തികയാത്തതുണ്ടെങ്കിലോ പിന്നെയും എന്ത് ചെയ്യണം? ഓളടങ്ങാറാക്കിയിട്ട് ഒരു മോതിരം കൊണ്ടുപോയി വിറ്റിട്ട് വേണം നമുക്ക് അരിഞ്ഞിച്ചാൽ. ഇത് മെല്ലെ പറയാ, അവർ കേൾക്കണില്ല, ഓൺലൈനിൽ കേട്ടാലും വേണ്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇതാണ് അവസ്ഥ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറി നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെ ഈ റജബ് അൽഹംദുലില്ലാഹ് അങ്ങനെ ആഘോഷിക്കേ. റജബ് അങ്ങനെ ആഘോഷിക്കേ. ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കേ ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്. ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കേ. നോമ്പ് പറക്കാൻ ഒരു വലിയ തളിക വെക്കി, എന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കേ. അപ്പൊ എല്ലാവരും ഒന്നിച്ചിരുന്നു. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് തറാവീഹ് നിസ്കരിക്കേ. തറാവീഹ് നിസ്കാരം എല്ലാവരും കഴിക്കണം. ഖുർആൻ ഓതണം, പരിശുദ്ധമായ ഖുർആൻ ഓതണം. ഓ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതണം. മഹാന്മാരാകുന്ന ആളുകളൊക്കെ റമദാനിൽ എത്ര ഖത്തം തീർത്ത ആളുകളുണ്ട്. നമ്മൾ ജീവിത എന്ന് ഖത്തം തീർത്ത ഖത്തോ എന്താ താനോ ഉസ്താദെ? അങ്ങനെ ഉണ്ട്. എന്നാലും ചങ്ങായി പറഞ്ഞില്ലേ ഖത്തം തീർന്നിട്ട് എത്ര ജുസായിട്ട്? 313 അയക്കണേ. 313 ജുസ് അയക്കണം. ഓന്റെ പോലെ ഹിസ്ബ് എന്ന് പറഞ്ഞ താനം ഉണ്ടല്ലോ അതിന്റെ ബാക്കില്, അത് മറിച്ചു നോക്കണ്ടി. അങ്ങനെ ഹിസ്ബ് പറഞ്ഞ താനം അത് കുറേ ഉണ്ടാവും. ഓന്റെ പൂതി അത് തന്നെയാണ് ജുസ് എന്ന. അപ്പൊ 313 ജുസ് ആയിട്ടും ഖത്തം തീർന്നിട്ടില്ല എന്നാ ഓന്റെ അഭിപ്രായം. കരുവാരെ കൊണ്ടുള്ള ഞങ്ങൾ പറഞ്ഞാണ്, ഞാൻ വെറുതെ പറയുന്നല്ലേ. സുബ്ഹാന ജല്ലയ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ഖുർആൻ ഓതില്ല. ഇന്ന് ഖുർആൻ ഓതില്ലെന്ന് കൈപ്പൊക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കുട്ടി ഒരു കുട്ടികൾ എല്ലാരും ഓതണം ഖുർആൻ ഓതണം. ഒരു പേജ് ഖുർആൻ എങ്കിലും എല്ലാ ദിവസവും ഓതണം. അൽഹംദുലില്ലാഹ്. സഹോദരിമാര് ഈ പ്രാവശ്യം തറാവി നിസ്കരിക്കണം. ഞാൻ അന്വേഷിക്കൂടി റമദാൻ വരുമ്പോ എത്ര പൊരയിലാണ് തറാവി നടന്നത്, എത്ര പൊരയിലെ തറാവി ഉണ്ട്. ആ തൗഫീഖ് ഉണ്ടാവുമ്പോളെ കഴിയുള്ളൂ. പിന്നെ ചിലക്കളൊക്കെ അൽഹംദുലില്ലാഹ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയാൽ സഹോദരിമാർക്ക് കൂലി കിട്ടാൻ അവർ പത്തിരി ഉണ്ടാക്കുന്നത് ഇഖ്ലാസോട് കൂടെ ഉണ്ടാക്കിയാൽ വലിയ കൂലിയുണ്ട്. ഭർത്താവ് നോമ്പ് തോറ്റ ആളുകൾക്കാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചിലന്മാര് പറയും, നമുക്ക് ഇത് നോൻ പോയിട്ടില്ല, എനിക്ക് പത്തിരി ഉണ്ടാക്കി തരൂല, എനിക്ക് ചായ ഉണ്ടാക്കി തരൂല, പോടുന്നേ എന്ന് പറയാറുണ്ട്. ഉമ്മാർ പറയണ വളരെ സത്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാമൊക്കെ നന്നാവണം. റജബാണ് അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഹാജ പാപ്പ അൽഹംദുലില്ലാഹ്, അവിടുത്തെ ഉറൂസ് മാസമാണ് അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ കുളപ്പറമ്പ്, ഈ ചെറിയ ഒരു ഗ്രാമത്തിൽ അൽഹംദുലില്ലാഹ് എല്ലാ മാസവും നൂറുകണക്കിന് മുത്തുമുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ വലിയ നല്ല ഒരു മജ്ലിസാണ്. ഇന്നും ധാരാളം ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ അൽഹംദുലില്ലാഹ് ഉണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു ഒരു വിഷമത്തിലും പ്രയാസത്തിലും അള്ളാഹു പെടുത്താതിരിക്കട്ടെ.
അഹലുസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തത്സമയം മിഴിതുറന്ന പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ